ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്കുള്ള സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കുക. ഓരോ സ്റ്റോക്കും എൻ്റെ ഒരു വ്യൂ ആണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്, അല്ലാതെ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായി വിലയിരുത്തിയതിന് ശേഷം മാത്രം താല്പര്യമുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നിഫ്റ്റിയുടെ വ്യൂ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ത്യൻ നിഫ്റ്റി ലാസ്റ്റ് ഡേ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു 49 പോയിൻ്റ് പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ 17786 എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ചെറിയൊരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളിവിടെ വരഞ്ഞ റെസിസ്റ്റൻസിനൊരു പ്രസക്തിയില്ല, കാരണം ഇത് ഗ്യാപ്പ് അപ്പിലായിരിക്കും നാളെ ഓപ്പൺ ആവുക. നമുക്ക് സിംഗപ്പൂർ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 18,000 ക്രോസ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 200 പോയിൻറ്റിൻ്റെ അടുത്ത് പ്ലസ്സിൽ റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നാളെ ഓപ്പൺ ചെയ്ത് എന്നാലും തിരിച്ചു വന്നാൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ലെവലിലേക്ക് താഴെ വരുള്ളൂ. സോ അതിന് സാധ്യത തീരെ കമ്മിയാണ്. ഗ്ലോബൽ മൊത്തം ഗ്രീനിലാണ്. സോ അതുകൊണ്ട് ഈ ഒരു മാർക്കറ്റ് 18,000 ക്രോസ് ചെയ്ത സ്ഥിതിക്ക് ഇന്ത്യൻ നിഫ്റ്റി എന്തായാലും ഈ പറഞ്ഞ ലെവലിലായിരിക്കും ഓപ്പൺ ആവുക. 1200 പോയിൻറ്റ് പ്ലസ്സിൽ തന്നെ ആയിരിക്കും ഓപ്പൺ ആവുക. സോ ആ ഒരു റെസിസ്റ്റൻസിന് അവിടെ ഒരു പ്രസക്തിയില്ല. ഓക്കെ, എന്തായാലും പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ്. 18,000 ക്രോസ് ചെയ്യും ഈ വീക്ക് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ്, ഇപ്പോഴും 18,000 ക്രോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്റ്റോക്കുകളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ട്രെൻഡ് മനസ്സിലാക്കി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന കോഴ്സിലേക്കും ജോയിൻ ചെയ്യാം. പിന്നെ ക്രിപ്റ്റോ ട്രേഡിംഗ്, റോബോട്ടിക് ട്രേഡിംഗ് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാം. അതായത് ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടവർക്ക് ഈ രീതിയിൽ റോബോട്ടിക് ട്രേഡിംഗ് ഉപയോഗിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അപ്സ്റ്റോക്സ്, സിറോദ, ഫയേഴ്സ് ഇതിൻ്റെ മൂന്നിൻ്റെയും ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും ആ ലിങ്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സ്റ്റോക്കുകൾ നോക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ഫോർട്ടിസ് ഹെൽത്ത് ഇന്ത്യ ലിമിറ്റഡ് ആണ്. സോ ഈ ഒരു സ്റ്റോക്ക് എൻട്രി അബവ് 280 ആണ്, ഇപ്പോൾ 278 ആണ്. സോ ഈ രീതിയിലൊരു പാറ്റേൺ വന്നാൽ എന്തായാലും അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറാനാണ് സാധ്യത. ഇനി അതല്ല, നമ്മുടെ ട്രെൻഡ് ലൈന് സ്റ്റോപ്പ് ലോസ് കൊടുത്ത ട്രെൻഡ് ലൈന് പൊട്ടി താഴെ വീഴുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഫോളോയിങ്ങും കാണാനിടയാവും. സോ നമുക്കിത് മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷിക്കാം. എന്തായാലും നോക്കുക, 280 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും സ്ലോലി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 316 ടാർഗറ്റ്. അടുത്ത സ്റ്റോക്ക് റെയിൽടെയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ ഒരു സ്റ്റോക്കും എൻട്രി അബോ 120 ആണ്, ഇപ്പോൾ 118 നിൽക്കുന്നത്. ഇതും അതേ രീതിയിലൊരു ഫോർമേഷനാണ്. എന്തായാലും ഈ ഒരു ട്രെൻഡ് ലൈൻ ഇതിലും സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു കാൻഡിൽ നമ്മുടെ റെസിസ്റ്റൻസിൽ തട്ടി തിരിച്ചിറങ്ങി പതുക്കെ വീണ്ടും ഈ ട്രെൻഡ് ലൈൻ തട്ടി സ്ലോലി ആയിരിക്കും കയറി വീണ്ടും ബ്രേക്ക് ചെയ്യുക, ഒന്നും പറയാൻ പറ്റില്ല. സോ അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 136 ആണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഐക്കോൺ ഇൻ്റർനാഷണൽ. ഇതൊരു വീക്കിലി ചാർട്ടാണ്, അതിൽ നമുക്ക് 45 above ആണ് എൻട്രി കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 48, സെക്കൻഡ് ടാർഗറ്റ് 50, തേർഡ് ടാർഗറ്റ് 52, സ്റ്റോപ്പ് ലോസ് 43 മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു എൻട്രി കാണുന്നുണ്ട്. അടുത്ത സ്റ്റോക്ക് JK പേപ്പർ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻട്രി അബോ 405. അപ്പോൾ 405 ബിലോ ആയിരുന്നു, എന്നാൽ ആ ദിവസം തന്നെ നമ്മൾ പറഞ്ഞ ദിവസം തന്നെ ഈവനിങ് അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. നമ്മുടെ ടാർഗറ്റ് 436 ആണ്. കഴിഞ്ഞ രണ്ട് ചാർട്ട് ഞാൻ കാണിച്ചിരുന്നത് രണ്ടും ഇതേ ഫോർമാറ്റിലാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതും അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് ആക്ഷൻ കൺസ്ട്രക്റ്റ്. ഈ ഒരു സ്റ്റോക്ക് എൻട്രി അബോ 303 ആണ്, ടാർഗറ്റ് 330. ഓക്കെ, ഈ ഫ്ലാഗിൻ്റെ ഈ താഴെ കാണിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈന് തന്നെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസും. അതിന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീഴണമെങ്കിൽ എന്തായാലും വീണ്ടും ഒരു താഴ്ചയിലേക്ക് പോകാനാണ് സാധ്യത. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഗ്രാനുവൽസ് ഇന്ത്യ. നമ്മൾ 2 weeks കണ്ടിന്യൂസ് ആയിട്ട് പറയാണ്, 346 എബോവ് വരുന്ന എൻട്രി പറഞ്ഞത്. ലാസ്റ്റ് വീക്ക് എന്തായാലും ഇത് ആ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 367 ആയി. ഓക്കെ, എന്തായാലും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 400 ആണ്. സോ പുതിയ എൻട്രി ഇപ്പോഴും പോസിബിൾ ആണ്, വീണ്ടും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ടാർഗറ്റ് 1 എത്തുമ്പോൾ നോക്കാം. ആ സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസും ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, എന്തായാലും ഓരോ സ്റ്റോക്കും നോട്ട് ചെയ്യുക. എല്ലാ സ്റ്റോക്കും എനിക്ക് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പഴയ സ്റ്റോക്ക് ആണെങ്കിലും ശരി, ഒട്ടുമിക്ക സ്റ്റോക്കുകളും മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, പിന്നെ നോട്ട് ചെയ്യുക. ബാക്കി പിന്നെ കയറി പോകുന്ന സ്റ്റോക്കുകൾ ഞാൻ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 1 week ബിഫോർ അപ്ഡേറ്റ് ചെയ്ത സ്റ്റോക്കും ഗ്രൂപ്പിലൂടെ കയറി പോകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം, കാരണം എല്ലാ സ്റ്റോക്കും നാളെ തന്നെ കയറി പോകണമെന്നില്ല. ഓക്കെ,
അടുത്ത സ്റ്റോക്ക് ബന്ധൻ ബാങ്ക് ആണ്. ബന്ധൻ ബാങ്ക് നല്ലൊരു സപ്പോർട്ടിലാണ്. ആ ഒരു സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് കയറാനുള്ള ശ്രമമാണ്. സോ ഈ ഒരു ശ്രമം മേ ബി 280 വരെയൊക്കെ എത്തിയേക്കാം. ഈ സ്റ്റോക്കും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. എന്തായാലും റിവേഴ്സ് യൂട്ടേൺ കാണുന്ന സന്ദർഭത്തിൽ 265 എന്ന് റിട്ടേൺ തിരിയുമ്പോൾ നമുക്കിതിൽ എൻട്രി എടുക്കാം. എൻട്രി എടുക്കുമ്പോൾ എന്തായാലും 280 ആണ് നമ്മുടെ ടാർഗറ്റ്. ആ ഒരു പൊസിഷൻ ഞാൻ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് നല്ലൊരു സപ്പോർട്ട് എന്നാണ് ഇത് നമ്മൾ ലാസ്റ്റ് 2 weeks ബിഫോർ പറഞ്ഞതാണ്. ഈ ഒരു സപ്പോർട്ട് ഏരിയ 2345 അവിടെ നിന്ന് നേരെ കയറി ഇപ്പോൾ 2526 എത്തി. ഇപ്പോൾ വീണ്ടും പുതിയൊരു എൻട്രി നമുക്ക് ലഭ്യമാണ്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് റിലയൻസിൻ്റെ നെക്സ്റ്റ് എൻട്രി ലെവൽ. 2527 ആണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും 2540 എബോ ഈ ഒരു ലൈൻ ക്രോസ് ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയ എൻട്രി എടുക്കാം. ഓക്കെ, ടാർഗറ്റ് ഞാൻ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും സ്റ്റോക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്കുള്ള സ്റ്റോക്കുകളായിട്ട് പരിഗണിച്ച് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കുക. എന്തായാലും ആ കറക്റ്റ് ബ്രേക്ക് ചെയ്യുന്ന പൊസിഷനിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.